ഇടുക്കി സ്റ്റേഡിയം സിന്തറ്റിക് സ്റ്റേഡിയമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാലങ്ങളായി ഈ സ്റ്റേഡിയം സിന്തറ്റിക് സ്റ്റേഡിയമായി ഉയർത്തുമെന്ന് മാറി വന്ന ഭരണകൂടങ്ങൾ പലകുറി ഉറപ്പു നൽകിയിട്ടും അത് പാലിക്കുന്നില്ല എന്നാണ് വ്യാപാരി സംഘടനകളുടെയും പൊതുപ്രവർത്തകരുടെയും ആരോപണം. ഇടുക്കി ആർച്ച് ഡാമിന് താഴെ അടിമാലി കുമളി ദേശീയപാതയോരത്താണ് ഇടുക്കി സ്റ്റേഡിയം നിലവിലുള്ളത്. സ്റ്റേഡിയത്തിനോട് ചേർന്നാണ് വോളിബോൾ അക്കാദമി പ്രവർത്തിക്കുന്നത്. സ്റ്റേഡിയം നവീകരിക്കുന്നതിന് കാലങ്ങളായി അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും ഇല്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മുൻപ് സ്റ്റേഡിയം സിന്തറ്റിക് നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ജനപ്രതിനിധികൾ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അത് ഇതുവരെ പാലിച്ചിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഇടുക്കി ജില്ലാ സെക്രട്ടറി ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ ആരോപിക്കുന്നു. ഇടുക്കിയിലെ കായിക പ്രേമികളായ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റേഡിയം സിന്തറ്റിക് സ്റ്റേഡിയം നിർമ്മിച്ച് വിപുലീകരിക്കുമെന്ന് സർക്കാർ ഇതിനു മുമ്പ് വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും സർക്കാരുകൾ മാറി മാറി വന്നിട്ടും സ്റ്റേഡിയം പഴയപടി തന്നെ. അടിയന്തരമായി ഇടുക്കിയിലെ കായിക പ്രേമികളായ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ഇതൊരു സിന്തറ്റിക് സ്റ്റേഡിയമാക്കി വിപുലീകരിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ. മുൻപ് വാഴത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തായിരുന്നു സ്വാതന്ത്ര്യദിന റിപ്പബ്ലിക് പരേഡുകൾ നടന്നിരുന്നത്. എന്നാൽ ആ ഗ്രൗണ്ട് വെട്ടിമുറിച്ച് രണ്ടാക്കിയതോടുകൂടി ഇടുക്കി ID ഗ്രൗണ്ടിലേക്ക് പരേഡുകൾ മാറ്റുകയായിരുന്നു. എന്നാൽ ഇവിടെയെത്തുന്ന കേഡറ്റുകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി യൂണിറ്റ് പ്രസിഡന്റ് മാത്യു ഇളന്തുരുത്തിൽ ആരോപിച്ചു. ഇവിടെ വരുന്നവർക്ക് ഇവിടെ വർഷത്തിൽ രണ്ട് പരേഡുകൾ ആഗസ്റ്റ് 15 January 26 ഇതുപോലുള്ള ദിവസങ്ങളിലെ പരേഡുകൾ ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ വരുന്ന കുട്ടികൾക്കോ സേനാംഗങ്ങൾക്കോ യൂറിൻ പാസ് ചെയ്യുന്നതിനോ ഉള്ള യാതൊരു സൗകര്യവും ഇവിടെ ഇല്ലാത്തതാണ്. ഇടുക്കി ജില്ലയിലെ കായിക ശേഷിയുള്ള താരങ്ങളെ മുൻനിരയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ജില്ലാസ്ഥാന മേഖലയിൽ ഇല്ല. ഇത് കണക്കിലെടുത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഭരണകൂടങ്ങളും സ്പോർട്സ് കൗൺസിലും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടിൻസ് ജെയിംസ്, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.